മനോഹരമായ സൗധം, നല്ല ഗ്രാനൈറ്റ് വിരിച്ച, നല്ല മാർബിൾ വിരിച്ച സുന്ദരമായ ബെഡ്റൂം, ഈട്ടിയുടെയോ തേക്കിന്റെയോ പോളിഷ് ചെയ്ത സുന്ദരമായ കട്ടിൽ, മിനുസമേറിയ ബെഡ് വിരിച്ച് അതിലാണ് ഞാൻ കിടന്നത്, അതിൽ കിടന്നാ മരിച്ചത്. പക്ഷേ ഞാൻ ഇന്നലെ വരെ കിടന്ന എന്റെ ബെഡ്റൂമിൽ വെച്ച്, എന്റെ പ്രൈവറ്റ് റൂമിൽ വെച്ച്, എന്റെ ഭാര്യയും ഞാനും സല്ലപിച്ച് ഇന്ന് വരെ ജീവിച്ച ആ റൂമിൽ വെച്ച് എന്നെ കുളിപ്പിക്കുമോ? കൂടിയവരൊക്കെ പറയും അവിടെ വെച്ച് കുളിപ്പിക്കേണ്ട. എന്താ അവിടെ വെച്ച് കുളിപ്പിച്ചാൽ? വെള്ളം ഒഴിഞ്ഞു പോകാൻ പുറത്തേക്ക് ഓവിട്ടിട്ടില്ല, അതിടാൻ മറന്നുപോയി, അതുകൊണ്ട് അവിടെ വെച്ച് കുളിപ്പിക്കേണ്ട. എന്നാ ഒരു ഓവങ്ങ് കുത്തിയ പോരെ? അതൊരു അരമണിക്കൂർ സമയത്തേക്ക് ഈ സുന്ദരമായ മാർബിൾ കല്ല് പൊട്ടിക്കണമോ? ഈ ഗ്രാനൈറ്റ് പൊട്ടിക്കുകയോ? അതിന് സമാനമായ ഒരു കല്ല് കിട്ടിയില്ലെങ്കിൽ ഈ കല്ല് തന്നെ വാപ്പ എത്ര കഷ്ടപ്പെട്ടാണ് കൊണ്ടുവന്നത്, എവിടെ പോയിട്ടാ ഇത് തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്നത്? ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട ആ മാർബിള് അത് പൊട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം? അരമണിക്കൂർ സമയത്തേക്ക് വേണ്ടി നമുക്ക് നല്ല ഷീറ്റുണ്ട്, ആ ഷീറ്റ് കൊണ്ടുവന്ന് ഒരു താൽക്കാലിക മറകെട്ടി ഒരു കർട്ടൻ കെട്ടി അതിന്റെ ഉള്ളിൽ കിടത്തി കുളിപ്പിക്കാം. അവസാനത്തെ എന്റെ കുളി എന്റെ വീടിന്റെ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞു. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുളി, ഈ ദുനിയാവിൽ നിന്ന് പോകുമ്പോഴുള്ള അവസാനത്തെ കുളി, ഇന്ന് വരെ എന്റെ ജീവനും ആരോഗ്യവും മുഴുവനും ഞാൻ കൊടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയ, ഞാൻ സമ്പാദിച്ച എന്റെ ജീവിതാഭിലാഷമായ ആ വീട്ടിൽ കിടന്നുകൊണ്ട് എന്റെ അവസാനത്തെ കുളി കുളിക്കാൻ പറ്റില്ല, എന്നെ കുളിപ്പിക്കുകയുമില്ല. വീടിന്റെ സൈഡിലേക്ക് താൽക്കാലികമായി ഒരു ഷീറ്റ് കെട്ടി, ഒരു കർട്ടൻ കെട്ടി, ഒരു മറ കെട്ടി അതിന്റെ ഉള്ളിലേക്ക് ഇറക്കിക്കളയും. എന്നാൽ ഞാൻ ഇന്നലെ ഏത് കട്ടിലിൽ കിടന്ന് മരിച്ചുവോ ആ കട്ടിലിൽ കിടന്ന് കുളിപ്പിക്കുമോ? അതിലും കിടത്തി എന്നെ കുളിപ്പിക്കുകയില്ല. പിന്നെ അതിന്റെ പോളിഷ് നഷ്ടപ്പെടും, അതിൽ ചുടുവെള്ളവും സോപ്പും താളിയൊക്കെ ഉപയോഗിച്ചാൽ അതിന്റെ പോളിഷ് നഷ്ടപ്പെട്ടു പോകും. ചുടുവെള്ളം എന്ന് ഞാൻ പറഞ്ഞു പോയതാ, മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ചുടുവെള്ളം കൊണ്ടല്ല, മയ്യത്ത് കുളിപ്പിക്കേണ്ടത് തണുത്ത വെള്ളം കൊണ്ടാണ്. ഒന്നാമത് കടലിലെ വെള്ളം കൊണ്ടാണ് കുളിപ്പിക്കേണ്ടത്. പറഞ്ഞപ്പോൾ ഞാൻ അതാരും തെറ്റിദ്ധരിക്കണ്ട എന്ന് വിചാരിച്ച് കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. ചൂടുവെള്ളം സാധാരണ നാട്ടിലൊരു നടപ്പുണ്ട്. മയ്യത്ത് ഒരാൾ മരിച്ചു, ആ മരിച്ച വീട്ടിൽ നമ്മൾ കടന്നു ചെന്നാൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നടത്താറുണ്ട്. മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ചുടുവെള്ളം കൊണ്ടല്ല. എപ്പോഴാണ് മയ്യത്ത് ചുടുവെള്ളം കൊണ്ട് കുളിപ്പിക്കുക? സോപ്പും താളിയും ഉപയോഗിക്കാൻ സൗകര്യപ്പെടാതെ ആ മയ്യത്തിന്റെ ശരീരത്തിലുള്ള അഴുക്ക് നീക്കിക്കളയാൻ സോപ്പോ താളിയോ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയും ഈ ചുടുവെള്ളം കൊണ്ട് മാത്രമേ ആ മയ്യത്തിന്റെ ശരീരത്തിലുള്ള അഴുക്ക് കളയാൻ കഴിയുകയുള്ളൂ എങ്കിൽ മാത്രമേ ചുടുവെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത് ചൂടുള്ള വെള്ളം കൊണ്ടല്ല, സാധാരണ കിണറ്റിൽ നിന്ന് മുക്കിയ വെള്ളം കൊണ്ടാണ്. തണുത്ത വെള്ളം എന്ന് പറയുമ്പോൾ ഫീസറിൽ വെച്ച ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന വെള്ളം കൂട്ടി തണുപ്പിക്കുകയും വേണ്ട, സാധാരണ കിണറ്റിലെ വെള്ളം കൊണ്ട്. ഒന്നാം സ്ഥാനം കടലിലെ വെള്ളം കൊണ്ട് കുളിപ്പിക്കലാണ്, ഉപ്പ് വെള്ളം കൊണ്ട് കുളിപ്പിക്കലാണ്. ഉപ്പ് നമ്മളിട്ട് കലക്കിയ വെള്ളം പറ്റില്ല, കടലിൽ നിന്ന് മുക്കിക്കൊണ്ടു വന്ന വെള്ളമാണെങ്കിൽ വളരെ നല്ലത് അതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഈ ഉപ്പ് വെള്ളമോ അല്ലെങ്കിൽ വെള്ളവും സോപ്പും ഒക്കെ ചേർന്നിട്ട് ആ കട്ടിലിന്റെ പോളിഷ് നഷ്ടപ്പെടില്ലേ? അതുകൊണ്ട് ആ വെള്ളം കൊണ്ടും കുളിപ്പിക്ക, ആ കട്ടിലിൽ കിടന്ന് കുളിപ്പിക്കണ്ട, അതിന്റെ പോളിഷ് കളയണ്ട. ഈ കട്ടിലുണ്ടാക്കാൻ എന്റെ വാപ്പ എത്ര മാത്രമാണ് കഷ്ടപ്പെട്ടത്, പിന്നെ എന്തിൽ വെച്ചാണ് കുളിപ്പിക്കുന്നത്? ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട ഒരു കട്ടിലുണ്ട്, അത് വാപ്പ എന്റെ വാപ്പ കിടന്ന തറവാട് കട്ടിലാണ്, അത് വാപ്പാക്ക് വളരെ ഇഷ്ടവുമാണ്. തറവാട് ഓഹരി ചെയ്തപ്പോൾ വാപ്പക്ക് വാപ്പന്റെ വാപ്പാന്റെ സ്വത്തായിട്ട് കിട്ടി കൈമാറിപ്പോന്ന ഒരു കട്ടിലുണ്ട്, പഴയ മോഡല് കട്ടിലും ദ്രവിച്ചു തുടങ്ങിയതുമായതുകൊണ്ട് ഈ വീട് മനോഹരമാക്കിയപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് അത് ഭംഗിയല്ല, അതിനാൽ അതിന്റെ കാലുകളെല്ലാം അഴിച്ചുകൊണ്ട് അതെവിടെയോ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും, ഇതെന്റെ വല്യാപ്പ് കിടന്ന കട്ടിലാണ്. അങ്ങനെ നോക്കിപ്പോരും, അത്രയും എന്റെ വാപ്പ സ്നേഹിച്ച ഒരു കട്ടിലുണ്ട്. ആ പഴയ തറവാട് കട്ടില് കൊണ്ടുവന്ന്
ഒരാശാരിയെ വിളിച്ചുകൊണ്ട് അതിൻ്റെ കാലുകളെല്ലാം ആണിവെച്ച് മേടി ഉറപ്പിച്ച് തൽക്കാലം ഒരു മണിക്കൂർ സമയത്തേക്കല്ലേ അതിൽ കിടത്തി കുളിപ്പിക്കാമെന്ന് പറഞ്ഞ് ആ മയ്യത്തിനെ ആ കട്ടിലിൽ കിടത്തി കുളിപ്പിക്കുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് മയ്യത്ത് പുറത്തിറക്കി കളഞ്ഞു. ഇതുവരെ കിടന്ന കട്ടിലിൽ പോലും അവസാനത്തെ കുളി കുളിപ്പിക്കുകയില്ല. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് എന്നെയും നിങ്ങളെയും കുളിപ്പിക്കുമ്പോൾ ജീവിതകാലത്ത് ഞാൻ കുളിക്കുന്ന സമയത്ത് ബാത്റൂമിന്റെ വെന്റിലേറ്ററിന്റെ മുകളിൽ കൂടി ഒരാൾ എത്തിപ്പാളി നോക്കിയാൽ, വാതിലിന്റെ പഴുതിൽ കൂടി ഒരാൾ നോക്കിയാൽ ഞാൻ അവനെ വെറുതെ വിടുമോ? ശരിക്കും ഞാൻ ഒരു തോർത്തുമുണ്ട് ധരിച്ചാണ് കുളിച്ചിരിക്കുന്നത്. ഒറ്റക്ക് ബാത്റൂമിന്റെ ഉള്ളിൽ കുളിക്കുകയാണെങ്കിലും ബാത്റൂമിൽ ആരും കാണാത്ത ബാത്റൂമിലാണെങ്കിൽ പോലും നഗ്നമായി കുളിക്കാൻ പാടില്ല. ഒരു തോർത്തുമുണ്ടെങ്കിലും ധരിച്ചുകൊണ്ടേ കുളിക്കാൻ പാടുള്ളൂ. സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ഔറത്ത് മറച്ചുകൊണ്ടേ കുളിക്കാൻ പാടുള്ളൂ. ആരും കാണാത്ത സ്ഥലമാണ്, ആരും ഇവിടെ വരാനില്ല, ഞാൻ ഒറ്റക്കേ ഉള്ളൂ. അങ്ങനത്തെ ബാത്റൂമിന്റെ ഉള്ളിലാണ് ഞാൻ കുളിക്കുന്നതെങ്കിലും ഒരു തോർത്തുമുണ്ട് ധരിച്ചുകൊണ്ടേ കുളിക്കാൻ പാടുള്ളൂ എന്നത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. മറച്ചു കുളിക്കലാണ് ഏറ്റവും നല്ലത്. ഔറത്ത് മറച്ചുകൊണ്ട് കുളിക്കണം, അഴിച്ചിട്ട്, പൂർണ്ണമായി അഴിച്ചിട്ട് കുളിക്കരുത്. മുഅ്മിനീങ്ങൾ അങ്ങനെയല്ലേ കുളിക്കുന്നത്? ഞാനൊരു തോർത്തുമുണ്ടും ധരിച്ചാണ് ബാത്റൂമിൽ കുളിക്കുന്നത്. ഈ സമയത്ത് വെന്റിലേറ്ററിന്റെ ജനലിന്റെ ഉള്ളിൽ കൂടി ക്യാമറ വെച്ചുകൊണ്ട്, മൊബൈൽ ക്യാമറ വെച്ചുകൊണ്ട് ഞാൻ കുളിക്കുന്നത് ഒരാളെ പകർത്തിയാൽ ഞാൻ അവനെ വെറുതെ വിടുമോ? ആ വാതിലിന്റെ ചാവിയിടുന്ന പഴുതിൽ കൂടി മൊബൈലിന്റെ ലെൻസ് വെച്ചുകൊണ്ട് അതിന്റെ ഉള്ളിൽ കുളിക്കുന്ന എന്നെ ഒരാളെ പകർത്തിയാൽ ഞാൻ അവനെ വെറുതെ വിടുമോ? അതേസമയത്ത് ഇന്ന് ഞാൻ ചലനമറ്റ് കിടന്നു കൊടുക്കുകയാണ്. അതാ ഞാൻ കിടക്കുന്നത്, ഒരു പക്ഷേ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന വാടക കട്ടിലിലായിരിക്കാം. എല്ലാവരെയും മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു കട്ടിലാവാം, അല്ലെങ്കിൽ നേരത്തെ ഞാൻ ഈ പറഞ്ഞ കട്ടിലിന്റെ മുകളിലാവാം. ഞാൻ കൈകാലുകൾ നീട്ടിവെച്ച് നഗ്നമായി കിടന്നു കൊടുക്കുന്നു. എന്റെ ഔറത്തിന്റെ ഭാഗത്ത് ഒരു തോർത്തുമുണ്ട് മാത്രം മടക്കിയിട്ട് ബാക്കിയെല്ലാം അവർ ശരിക്കും ഉരസി കുളിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരാളല്ല, രണ്ടാളല്ല, പലരും ചുറ്റുഭാഗത്ത് കൂടി നിന്നുകൊണ്ട് അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ എന്നെ കുറിച്ച് പറയുന്നു. അവരെന്നെ കുളിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ മിണ്ടാതെ കിടന്നു കൊടുക്കുന്നു. അങ്ങനെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ ശരീരം പൊതിയേണ്ടുന്ന മൂന്ന് കഷ്ണം തുണിയുണ്ട്. മൂന്ന് കഷ്ണം തുണിയാണോ ഒരു മയ്യത്തിനെ പൊതിയാൻ? അല്ല, ഒരൊറ്റ കഷ്ണം മാത്രമാണ് ഒരു മയ്യത്തിന് പൂർണ്ണ അവകാശമുള്ളത്. തടയാൻ പറ്റാത്ത അവകാശത്തിന്റെ കഷ്ണം ഒരു കഷ്ണമാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ മൂന്ന് കഷ്ണം തുണി കൊണ്ട് മയ്യത്ത് പൊതിയാറുണ്ട്. അങ്ങനെ തന്നെയാ പൊതിയേണ്ടതും. പക്ഷേ മൂന്ന് കഷ്ണം തുണിയിൽ മയ്യത്ത് പൊതിഞ്ഞ് മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് ഈ മയ്യത്തിനെ എത്ര കഷ്ണം തുണിയിലാ പൊതിഞ്ഞത്? മൂന്ന് കഷ്ണം തുണിയിൽ. എന്നാ ഒന്ന് മാറ്റി വച്ചേക്ക് എന്ന് പറഞ്ഞാൽ അത് മാറ്റി വെക്കണം. രണ്ട് കഷ്ണം തുണി ഇതുപോലെ മാറ്റി വെപ്പിക്കാൻ പറ്റിയ ആളുകൾ ഈ രാജ്യത്തുണ്ട്. ഒരു വേള അവർ വിചാരിച്ചാ നടക്കും, മാറ്റി വെപ്പിക്കും. ഒരൊറ്റ കഷ്ണം തുണിയിലാണ് ഇപ്പോൾ മയ്യത്ത് പൊതിയുന്നത്. ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, ഈ മയ്യത്തിന് എത്ര കഷ്ണം തുണിയിലാ പൊതിയുന്നത്? ഒരു കഷ്ണം തുണിയില്. അത് മാറ്റിവെക്കടാ എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. കാരണം അത് ഹഖുല്ലാഹി, അല്ലാഹുവിന്റെ ഹഖാ. ശരീരം മറച്ചുകൊണ്ട് ഒരു മയ്യത്തിന് കൊണ്ടുപോവുക എന്ന ഹക്ക്, അത് തടയാൻ ആർക്കും അവകാശമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അവസാനം പോകാനുള്ളത് ഒരൊറ്റ കഷ്ണം തുണി മാത്രമാണ്. തടയാതെ അതല്ല, സാധാരണ നമ്മുടെ നാട്ടിൽ മൂന്ന് കഷ്ണം തുണി കൊണ്ട് കൊണ്ടുപോകാറുണ്ട്, കൊണ്ടുപോവുകയും ചെയ്യാം. വേണമെന്ന് വിചാരിച്ചാൽ ഒരു കൂട്ടം ആളുകൾ തടയാൻ ശ്രമിച്ചാൽ നടക്കും. രണ്ട് കഷ്ണം തുണി മാറ്റി വെപ്പിക്കാൻ ഒരു കൂട്ടർ വിചാരിച്ചാൽ നടക്കും. ഒരു കഷ്ണം തുണിയിൽ മാത്രമാണ് പോകാനുള്ളത്. ആ കഷ്ണം തുണി വാങ്ങാൻ വേണ്ടി തൊട്ടടുത്തൊരു കടയിൽ ചെല്ലുമ്പോൾ, ആ തുണിക്കടയിൽ ചെന്ന് വാപ്പ മരിച്ചുപോയി,
പാപ്പാനെ പൊതിയാൻ കഷ്ണം തുണി വേണം. ഈ മനുഷ്യനെ ആ എടുത്തിടുന്നു, ഒരു ടാക്ക തുണി എടുത്തിടുന്നു. ആ തുണി അങ്ങ് നിവർത്തി പിടിച്ചു നോക്കിയപ്പോൾ, പടച്ചവനെ, എന്റെ വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്തുകൊണ്ട് ഒരു ഷർട്ട് തുന്നാറില്ല, എന്റെ വാപ്പ തുന്നുകയുമില്ല. എവിടെയെങ്കിലും ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് ഒരു തുണി ഉടുക്കാൻ വേണ്ടി, ജുമാക്ക് പോകാൻ ഒരു തുണി ഉടുക്കാൻ വേണ്ടി ഈ ടാക്കയിൽ നിന്ന് മുറിക്കുകയില്ല. അത്രയും നേരിയതും നിസ്സാരമായതുമായ താഴ്ന്ന തുണി കണ്ടപ്പോൾ സ്വാഭാവികമായും നാം ചോദിച്ചു പോകുന്നു, ഇതല്ലാത്ത മറ്റൊന്നില്ലേ? കുറച്ചുകൂടി നല്ലതൊന്നില്ലേ? എടാ, ഇത് തന്നെ എല്ലാവരും കൊണ്ടുപോകല്. അതേ, അവൻ സമ്മതിച്ചു. അത് തന്നെയാ എല്ലാവരും കൊണ്ടുപോകുന്നത്. ആ കഷ്ണം തുണി മുറിച്ചെടുത്തുകൊണ്ട് അവൻ പോരുമ്പോൾ വീട്ടിൽ വന്ന് വാപ്പാനെ പൊതിയുന്നു, മയ്യത്തിനെ പൊതിയുന്നു. ആ മയ്യത്തെടുത്തുകൊണ്ട് പുറത്തേക്ക് എടുത്തു വെക്കുന്നു. നമ്മുടെ നാട്ടിൽ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നത് നാം ഒന്ന് ചിന്തിക്കുകയും വിലയിരുത്താൻ വേണ്ടി പറയുകയാണ് ഞാൻ. ഇത് നാം നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ മയ്യത്ത് മുറ്റത്തേക്ക് എടുത്തു വെച്ച് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടിലിലേക്കാണ് മയ്യത്ത് എടുത്തു വെക്കുന്നത്. അതാ ഞാൻ ഇന്നലെ വരെ യാത്ര ചെയ്ത ശീതീകരിച്ച സുന്ദരമായ വിലപിടിപ്പുള്ള കാറ് പോർച്ചിൽ കിടക്കുന്നു. ഇതുവരെ ഞാൻ യാത്ര ചെയ്തത് അതിലാണ്. ആ ഒരു കാറ് വാങ്ങാൻ വേണ്ടി ഞാൻ എത്രയാണ് മോഹിച്ചത്, എത്രയാണ് അതിനുവേണ്ടി ഉറക്കമഴിച്ച് പ്രാർത്ഥിച്ചത്. എന്റെ ഒരാഗ്രഹമായിരുന്നു എനിക്കൊരു കാറ് വേണമെന്ന്. അങ്ങനെ ഞാൻ കുറേ രാത്രികൾ ഉറക്കമൊഴിച്ചു, എന്നാണ് എനിക്കൊരു കാറുണ്ടാവുക എന്ന്. അങ്ങനെ കിട്ടിയതാണ് ഈ കാറ്. ഇത് വാങ്ങാൻ വേണ്ടി ഞാൻ എത്രയോ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ കാറിനോട് എൻ്റെ മനസ്സിലുള്ള സ്നേഹം എത്രയാണ്! അത് കഴുകി തുടച്ച് വൃത്തിയാക്കി കൊണ്ട് നടക്കുന്നു. ഒരു പോറലേൽക്കാതെ അതിനാരെങ്കിലും വല്ല കുട്ടികളും അതിൽ വരച്ചാൽ ഒരു പക്ഷേ ഞാൻ കുട്ടികളെ പിടിച്ചടിച്ചേക്കാം. ഈ നിലക്ക് സ്നേഹിച്ചാണ് ഞാൻ എൻ്റെ കാറ് കൊണ്ട് നടക്കാറുള്ളത്. ആ കാറിലാണ് എൻ്റെ യാത്ര മുഴുവനും ഞാൻ ചെയ്യാറുള്ളത്. ആ കാറ് അതാ അവിടെ കിടക്കുന്നു. ആ വിലപിടിപ്പുള്ള കാറിന്റെ മുന്നിലെ സീറ്റ് ഇങ്ങോട്ട് മലർത്തിയിട്ടാൽ ഒരാൾക്ക് ശരിക്കും കിടക്കാം. വാപ്പാന്റെ അവസാനത്തെ യാത്ര ജീവിതാഭിലാഷമായ കാറിലായിക്കോട്ടെ എന്ന് അവിടെ കൂടി ആരെങ്കിലും പറയുമോ സഹോദരാ? നമ്മുടെ അവസാനത്തെ യാത്ര കാറിൽ പോകാൻ കഴിയുമോ? അപ്പോഴും പോകുന്നത് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടിലിൽ തന്നെ. ഈ കട്ടിലിന്റെ സ്ഥിതി എന്താണ്? നേരത്തെ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഒറീസയിൽ നിന്നോ വന്ന ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിലെ ഹോട്ടലിന്റെ പുറകു വശത്ത് വിറക് വെട്ടി ജീവിക്കാറുണ്ട്. ആ ഹോട്ടലിലേക്ക് ആവശ്യമായ വിറക് കൊത്തി ജീവിക്കാറുണ്ട്. പേര് ചോദിച്ചപ്പോ അബൂബക്കർ എന്നാ പേര് പറഞ്ഞത്. ഒരു മുസ്ലിമിന്റെ പേരാണ്. അങ്ങനെ അയാൾ ജീവിച്ചു. ഒരു വൃത്തിയുമില്ല. ഒരു ചെറിയ തോർത്തുമുണ്ടാണ് ധരിക്കാറുള്ളത്. എന്ന് കുളിച്ചതാണോ ആവോ? മുടി വെട്ടിയിട്ടത്ര ദിവസമായി. ഒരു പ്രാകൃത രൂപമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പേര് അബൂബക്കർ എന്ന് പറഞ്ഞതുകൊണ്ട്, മുഹമ്മദ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളെല്ലാവരും അയാൾ മുസ്ലിമാണ് എന്ന് മനസ്സിലാക്കി. അദ്ദേഹം മരിച്ചു. എവിടെയാ മയ്യിത്ത് മറവ് ചെയ്യുക? നമ്മുടെ നാട്ടിലെ പള്ളിക്കാട്ടിൽ തന്നെ. ആ അബൂബക്കറിനെ കുളിപ്പിച്ചിട്ട് കഫം ചെയ്ത് കൊണ്ടുപോയത് ഈ മയ്യിത്ത് കട്ടിലിലാണ്. ആ മയ്യത്ത് കട്ടില് പള്ളിയിൽ കൊണ്ടുപോയി വെച്ച് കുറച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ, മണിക്കൂറുകളായിട്ടേ ഉള്ളൂ, കഴുകിയിട്ടില്ല, ഒന്ന് തുടച്ചു വൃത്തിയാക്കിയിട്ടില്ല. ആ അണ്ണാച്ചിയെ കൊണ്ടുപോയി മറവ് ചെയ്ത മയ്യത്ത് കട്ടില് കൊണ്ടുവരുന്നു നമ്മുടെ വീട്ടിലേക്ക്. ആരെങ്കിലും ചോദിച്ചോ ഇതൊന്ന് കഴുകിയോ? എന്റെ കാറിന്റെ സ്ഥിതി എന്താ? നമ്മുടെ കാർ ദൂരയാത്ര കഴിഞ്ഞു വന്നാൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് യാത്ര ചെയ്യാൻ കൊടുത്തു, അയാളയാളുടെ കുട്ടികളെയും മക്കളെയും കൊണ്ട് യാത്ര ചെയ്ത് തിരിച്ചു വന്നപ്പോ കുട്ടികൾക്ക് മിഠായി വാങ്ങിക്കൊടുത്തിരുന്നു. അവനത് തിന്നിട്ട് ആ മിഠായിയുടെ അവശിഷ്ടങ്ങളൊക്കെ അതിന്റെ ബാക്ക് സീറ്റിലും സൈഡിലും ഒക്കെ കിടക്കുന്നു. അതൊന്ന് സർവീസ് ചെയ്തിട്ടേ നമ്മൾ പിന്നെ യാത്ര ചെയ്യൂ. അത്രക്ക് സൂക്ഷിച്ചതാണ്. ഈ നിലക്ക് സൂക്ഷിച്ച് നമ്മുടെ കാറ് അവിടെ കിടക്കുമ്പോ ആരെങ്കിലും ചോദിച്ചോ ഈ മയ്യത്ത് കട്ടിലൊന്ന് കഴുകിയിട്ടുണ്ടോ, അതൊന്ന് തുടച്ചു വൃത്തിയാക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. വാഹനം വന്ന് റെഡിയായി, അതിന്റെ മുകളിലേക്ക് കയറ്റിക്കടത്തി,
എല്ലാവരും കൂടി അസീനോദി ദുആ ചെയ്ത് മയ്യത്ത് കൊണ്ടുപോകുന്നു. കൂടി നിൽക്കുന്ന ആളുകളെല്ലാവരും കൂടി ദിക്റും ചൊല്ലി ചുമന്നു പോകുന്നു. എൻ്റെ വാപ്പാൻ്റെ അവസാനത്തെ യാത്ര ഈ കാറിലായിക്കോട്ടെ എന്ന് മക്കൾ പറയില്ല, അവിടെ കൂടിയവരും പറയില്ല. അങ്ങനൊരു പതിവും ഇല്ല. ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സാധാരണ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഗേറ്റിൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ എൻ്റെ മക്കൾ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഉപ്പാ എന്ന് വിളിച്ചാൽ ഞാൻ തിരിഞ്ഞു നിന്നിട്ട് എന്താ മക്കളെ വേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഭാര്യ വിളിക്കും, നിങ്ങളെപ്പോഴാ വരുന്നത്, എന്താ വേണ്ടത്, നിനക്കെന്താ വേണ്ടത്. അവളെന്തെങ്കിലും പറയും, അതേ ഞാൻ കൊണ്ടുവരാന്ന് പറയും. കുറച്ചുകൂടി അങ്ങോട്ട് എത്തിയപ്പോഴാണ് ഉമ്മ വന്നിട്ട്, മോനെ എന്താ ഉമ്മ വേണ്ടത്, ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നു, ഉമ്മാക്ക് എന്താ വേണ്ടത്. ഉമ്മാന്റെ ആവശ്യം പറഞ്ഞു, ഞാൻ കൊണ്ടുവരാ ഉമ്മ, ഞാൻ പെട്ടെന്ന് വരാം, നീ എപ്പോഴാ വരാ, ഞങ്ങൾ വന്നിട്ടേ കിടക്കൂ, ഞാൻ പെട്ടെന്ന് വരാ ഉമ്മ എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ പോകുന്നതെങ്കിൽ ഈ സമയത്ത് പോകുമ്പോ വഹൽഫി കരീമാതുൻ അലയ്യാ ബവാകിയ വഫീഹിന്ന ഉമ്മി ഔ ശഖീഖി വഅതറതി യുനാദൂന ഖൽഫൻ നഅസി മല്ലാ യുജീബുഹും വഖദ് കുന്തു ഫിദ്ദുനിയാ സരീഉൽ ഇജാബതി. പോകുന്ന സമയത്ത് ഉപ്പാ എന്ന് എൻ്റെ മക്കൾ വിളിക്കുന്നുണ്ട്, ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല. എൻ്റെ ഭാര്യ വിളിക്കുന്നുണ്ട്, അവർ കരയുന്നുണ്ട്. വീട്ടിൻ്റെ അകത്തുള്ളവർ മുറ്റത്തേക്ക് വരെ ഇറങ്ങിയിട്ട് കരഞ്ഞുകൊണ്ട് ഓടിവരുന്നു. മയ്യത്തും മയ്യത്തിൻ്റെ കൂടെയുള്ള ആളുകളും ഗേറ്റ് കടന്നുകൊണ്ട് ഈ വീടിനെ തൊട്ട് അകന്നങ്ങ് പോകുമ്പോൾ വീട്ടിൻ്റെ അകത്തളത്തിലുള്ളവർ സിറ്റ് ഔട്ടിലെത്തി. അവർ ആളുകൾ പോയപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി, കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഗേറ്റ് വരെ ഓടി വന്നിട്ട് പെണ്ണുങ്ങൾ കരയുകയാണ്, തിരിഞ്ഞു നോക്കുന്നില്ല. ഉമ്മ വിളിക്കുന്നു, പൊന്നു മോനെ. മകൻ തിരിഞ്ഞു നോക്കുന്നില്ല. ജീവിതകാലത്ത് അവരൊക്കെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തതാണ്. ഞാൻ ഓടിച്ചെന്നിട്ട് എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചതാണ്. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കാതെ പോവുകയാണ്. വസാറബനൂക ഐതാമൻ സിഗാറാ വആനഖ ഉർസകൽ ബഅലുൽ ജദീദു. ഉപ്പാ മരണപ്പെട്ട് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മക്കള് ഉമ്മാന്റെ കൈവിരലിൽ പിടിച്ചു തൂങ്ങിയിട്ട് ഉപ്പ എപ്പോഴാണ് തിരിച്ചു വരുന്നത് ഉമ്മാ അറിയാത്ത കുഞ്ഞുങ്ങൾ ചോദിക്കുന്നു. യത്തീം മക്കളായി മാറിപ്പോയി, അവരുടെ പേര് യത്തീം എന്നായി മാറിപ്പോയി. ആ ഭർത്താവിനെ കൊണ്ടുപോയിട്ട് മറവ് ചെയ്ത് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ പെണ്ണിന്റെ കൂടെ മറ്റൊരു ഭർത്താവ് വന്ന് സല്ലപിക്കാൻ തുടങ്ങി. അത്രയുള്ളൂ ദുനിയാവിലെ നമ്മളെ മക്കളും കുടുംബങ്ങളും. നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ വസ്ത്രം, നമ്മുടെ സർവസ്വവും നിമിഷ നേരം കൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് നമ്മുടേതല്ലാതെയായി അനുഭവിച്ചു കഴിഞ്ഞു. ഇത്രയും കാലം നാം അധ്വാനിച്ചത് ഇതിനു വേണ്ടിയാണ്. അവസാനം എന്റെ ജീവിതാഭിലാഷമായ എന്റെ ഭാര്യ മറ്റൊരാളുടേതായി മാറി. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യ ആരാ? ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബിവിനെ കവച്ചു വെക്കുന്ന ഒരു പെണ്ണുണ്ടോ? സ്വർഗത്തിലെ പെണ്ണുങ്ങളെ നേതാവല്ലേ? സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന പെണ്ണുങ്ങളുടെ പതാകവാഹകയായ ലീഡറായ പെണ്ണാണ് ഫാത്തിമത്തു സഹ്റ. ബിളഅത്തു മിന്നി, ഫാത്തിമ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചു. എത്രയാണ് ഫാത്തിമയും അലിയും സ്നേഹിച്ചത്! അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബിവിയും സ്നേഹിച്ചതിന് കയ്യും കണക്കുമില്ല. വല്ലാത്ത സ്നേഹം കൊണ്ട് ഊട്ടപ്പെട്ടവരാണവർ. പക്ഷേ ഫാത്തിമ ബിവി മരണപ്പെട്ടപ്പോൾ, വഫാത്തായപ്പോൾ, അലി റളിയല്ലാഹു അൻഹു ധീരശൂര പരാക്രമിയായ അലി റളിയല്ലാഹു അൻഹു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാവിട്ട് കരഞ്ഞുകൊണ്ട് എന്റെ ഫാത്തിമ എനിക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ലികുല്ലി ജിത്തിമാഇൻ മിൻ ഖലീലൈനി ഫുർഖതു വകുല്ലുല്ലദീ ദൂനൽ ഫിറാഖി ഖലീലു. എല്ലാവരും പിരിഞ്ഞു പോകും, ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞോ, ഇനി എല്ലാവരും പിരിയും. പിരിയാത്ത ഒന്ന് ദുനിയാവിലില്ല. അങ്ങനെ പിരിയാതിരിക്കുകയാണെങ്കിൽ ഞാനും എന്റെ ഫാത്തിമയും പിരിയാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ പിരിഞ്ഞില്ലേ, അതുകൊണ്ട് മനസ്സിനാക്കാം, ഇനി ദുനിയാവിൽ പിരിഞ്ഞു പോകാൻ താരുമില്ല. ഈ വിഷമം
അലി റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ച മുറിവ് ഉഗ്രമായ മുറിവാണ്. ഫാത്തിമയുടെ വേർപാട് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ച ഉഗ്രമായ മുറിവ്. തന്റെ മനസ്സിന്റെ വേദന കൊണ്ട് എടുത്ത് പാടിയ പാട്ടുകൾ ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. രണ്ടാഴ്ച കഴിഞ്ഞു അലി റളിയല്ലാഹു അൻഹു വേറെ വിവാഹം ചെയ്തു. ഇതൊരു ദുർബലതയല്ല, ഒരു കുറ്റമല്ല, ഒരു കുറവല്ല. ഫാത്തിമ ബീവി വഫാത്തായിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് അലി റളിയല്ലാഹു അൻഹു വേറെ വിവാഹം ചെയ്തു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെ സേവനത്തിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ച ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന തയ്യാർ, ജഅഫറുനി തയ്യാർ, മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ഷഹീദായി. അള്ളാഹുവിന്റെ റസൂൽ വന്നുകൊണ്ട് ജഅഫർ ബിൻ അബീ ത്വാലിബിന്റെ വീട്ടിൽ വന്നു. എവിടെ ജഅഫറിന്റെ മക്കൾ? ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ വിളിച്ചിട്ട് ആ മക്കളുടെ കയ്യിൽ, ആ തലയിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ തടകി കുറച്ചു സമയം ആ മക്കളുടെ കയ്യിൽ തലയിൽ കൈവച്ചുകൊണ്ട് സ്നേഹവായ്പോടുകൂടി ഇങ്ങനെ തടകി. തടകിയപ്പോ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അസ്മാ ബീവിക്ക് ഒരു സംശയം, എന്താ റസൂൽ തന്റെ കുട്ടിയുടെ കയ്യിൽ ഇങ്ങനെ ഒരു സ്നേഹവായ്പോടുകൂടിയുള്ള തടകൽ? അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ദുർലക്ഷണമുണ്ടോ? എന്തെങ്കിലും അപകടം സംഭവിച്ചു പോയോ? അപ്പോൾ ആ അസ്മാ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല നബിയേ, എന്റെ ഭർത്താവിനെ തങ്ങളെ യുദ്ധത്തിന് പറഞ്ഞയച്ചതാ. തങ്ങളുടെ ഈ പ്രവൃത്തി കാണുമ്പോ എനിക്കൊരു സംശയം തോന്നുന്നു, എന്റെ ഭർത്താവിന് വല്ല അപകടവും പറ്റിയോ? അസ്മാ, അങ്ങയുടെ ഭർത്താവ് ജഅഫർ യുദ്ധക്കളത്തിൽ ഷഹീദായി പോയി. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വിധവയായി മാറി, മക്കൾ യത്തീമക്കളായി. ആ യത്തീമിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് റസൂൽ ഇങ്ങനെ തടകിയപ്പോൾ ജഅഫറിന്റെ റളിയല്ലാഹുവിന്റെ ഭാര്യയ്ക്ക് സംശയം വന്നതാണ്. യത്തീമായ കുട്ടിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ തടകുന്നത് വലിയ പുണ്യമുള്ള അമലാണ്. ആ യത്തീം കുട്ടിയുടെ തലയിൽ എത്ര മുടികളുണ്ടോ, ആ തടകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എത്ര മുടികൾ പെട്ടുപോയോ, ആ മുടിയുടെ എണ്ണം കണ്ട് നമ്മുടെ ദോഷങ്ങൾ പൊറുത്തു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് പഠിപ്പിക്കുകയാണ്. ഇത്രയും വലിയ സ്നേഹമാണ് റസൂലുള്ളാഹിന്റെ ഈ പ്രവൃത്തിയിൽ നിന്ന് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത് അങ്ങനെയാണ്. അസ്മാ റളിയല്ലാഹുവിന്റെ ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, ഷഹീദായിപ്പോയി. ഉടനെ അസ്മാ അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി, എന്റെ ഭർത്താവ് ഷഹീദായി. എന്നിട്ട് അസ്മാ റളിയല്ലാഹുവിനെ സങ്കടപ്പെട്ടുകൊണ്ട് കുറേ പാട്ടുകൾ പാടി. ആ കൂട്ടത്തിൽ പറയുന്നു, ഇനി എനിക്ക് ഒരു ഭർത്താവും വേണ്ട, എന്റെ ഭർത്താവ് എന്നെ വിട്ടുപിരിഞ്ഞില്ലേ, ഇനി ദുനിയാവിൽ നിന്ന് എനിക്ക് ഭർത്താവ് വേണ്ട, എന്റെ ശരീരം ആരെങ്കിലും കാണുകയാണെങ്കിൽ മണ്ണ് പുരട്ടിയതാണോ, കളിമണ്ണിൽ കിടന്ന് ഉരുണ്ടു പുരണ്ടതാണോ എന്ന് ചിന്തിക്കത്തക്ക വിധത്തിലേ ഞാൻ നടക്കുകയുള്ളൂ, ആര് കണ്ടാലും എന്നെ ആകർഷിക്കുകയില്ല, ഈ വിധത്തിലേ ഞാനിനി ജീവിക്കുകയുള്ളൂ, അലക്കാനും കുളിക്കാനും എല്ലാം മറന്നു പോകുന്ന ഒരു ഹൃദയമാണ് ഇന്ന് എനിക്കുള്ളത്, അലങ്കാരം എനിക്ക് വേണ്ട, അത്ര ഞാൻ ഉപയോഗിക്കുകയില്ല, സുഗന്ധം പൂശുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തനി ഒരു പ്രാകൃത രൂപം പ്രാപിക്കുന്ന രൂപത്തിൽ പാട്ടുപാടി. ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു അൻഹാ ഭർത്താവിനെ വിട്ടുപിരിഞ്ഞതിൽ ആ സന്ദർഭത്തിലുണ്ടായ സങ്കടം, ഒരു പെണ്ണ് മരിച്ചാൽ, ഭാര്യ മരിച്ചാൽ ഭർത്താവിന് പിന്നെ ഒരു വിവാഹം ചെയ്യണമെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വിവാഹം ചെയ്യാം, ഒരു മണിക്കൂറും വേണ്ട, കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതേസമയത്ത് ഭർത്താവ് മരിച്ചാൽ പെണ്ണിനെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെങ്കിൽ അർബഅത്തശ്ഹുരിം വഅശ്റാ, 4 മാസവും 10 ദിവസവും കഴിയണം. ഇത് ഖുർആനിന്റെ നസ്സാണ്. ഒരു ഭർത്താവ് മരിച്ച പെണ്ണിനെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെങ്കിൽ 4 മാസവും 10 ദിവസവും കഴിയണം. അസ്മാ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് യുദ്ധക്കളത്തിൽ ഷഹീദായതാണ്. മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണമെങ്കിൽ 4 മാസം 10 ദിവസവും കഴിയണം. 4 മാസവും 10 ദിവസവും കഴിഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ വിവാഹം ചെയ്തു. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ വിവാഹം ചെയ്തു. വിവാഹം ചെയ്ത് വീട്ടിൽ കൂടിയ അന്ന് അലി റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ ചെന്നു. അലി റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, അല്ല അസ്മാ, സിദ്ദീഖ്, നിങ്ങൾ ഇന്ന് വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ഭാര്യയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്.
ആ എന്നാ ചോദിച്ചോ, ഞാൻ ഈ കർട്ടന്റെ അപ്പുറത്ത് നിന്നിട്ടേ ചോദിക്കുള്ളൂ, അതുകൊണ്ട് എനിക്ക് സമ്മതം കിട്ടണം എന്നുള്ള അർത്ഥത്തിന്. അതെ, അലി റളിയല്ലാഹു അൻഹു സമ്മതം കൊടുത്തു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്മതം കൊടുത്തു. എന്തെങ്കിലും വല്ലത്തിയ കാര്യങ്ങൾ പറയാനാവൂ, ദീനിയായ കാര്യങ്ങൾ നല്ലതുമല്ലേ പറയുള്ളൂ. അലി റളിയല്ലാഹു അൻഹു അല്ലേ, പേടിക്കാനൊന്നുമില്ലല്ലോ, അവിടെ യാതൊരു അനാവശ്യമായ മേഖലകളും ഇല്ല. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ആ കർട്ടന്റെ സമീപത്ത് ചെന്നപ്പോ ഭയങ്കര അത്തറ അടിച്ചു വീശുന്നു സുഗന്ധം. അസ്മ അങ്ങാടിയിലൊക്കെ കുട്ടികൾ ഇങ്ങനെ ഓരോ പാട്ട് പാടി നടക്കുന്നുണ്ട്, ആരാണ് ആ പാട്ടിന്റെ കർത്താവ്? പാട്ടെന്താണ്? പാട്ടങ്ങ് പാടിക്കൊടുത്തപ്പോ അസ്മ റളിയല്ലാഹു അൻഹു ലജ്ജിച്ചു പോയി. പണ്ട് താൻ പാടിയതാ, അസ്മ റളിയല്ലാഹു അൻഹു പാടിയതാണ്, ഞാനിങ്ങനെ ഭർത്താവിന്റെ കൂടെ ജീവിക്കൂല, അത്തറ് പൂശൂല, അലക്കൂല, കുളിക്കൂല, മുടിചീകൂല, ചളിമണ്ണിൽ കിടന്ന് ഉരുണ്ട് എഴുന്നേറ്റ് വരികയാണെന്നോ ആളുകൾ തോന്നത്തക്ക വിധത്തിലേ ഞാൻ ഇനി മറ്റൊരാളെന്നെ കണ്ടാൽ അങ്ങനെ തോന്നൂ, ആ വിധത്തിലേ ഞാൻ ജീവിക്കൂ എന്ന് പറഞ്ഞതാ. ഈ പറഞ്ഞതൊക്കെ ആരാ? അസ്മ റളിയല്ലാഹു അൻഹു ലജ്ജിച്ചിട്ട് പറഞ്ഞു, അന്ന് എന്റെ നാവും ഹൃദയവും ഒന്നായിരുന്നു, ഇപ്പോൾ എന്റെ ഹൃദയത്തിന് മാറ്റം വന്നിരിക്കുന്നു. ഇദ്ദ കഴിഞ്ഞിട്ടേ ഉള്ളൂ, 4 മാസം 10 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഭാര്യക്ക് വേറെ ഭർത്താവ് വന്നു ചേർന്നു, നമ്മുടെ മക്കളൊക്കെ നമ്മൾ വിട്ടുപിരിഞ്ഞു, നമ്മുടെ സ്വത്തിനു വേണ്ടി തല്ലുകൂടാൻ തുടങ്ങി, ഗൾഫിൽ കിടന്ന് അധ്വാനിച്ച, നാട്ടിൽ കിടന്ന് പേറി പണിയെടുത്തുണ്ടാക്കിയ സമ്പത്തിന്റെ പേരിലാണ് നമ്മുടെ മക്കൾ തമ്മിൽ തല്ലിപ്പിരിയുന്നത്. അതുവരെ സ്നേഹത്തിൽ കഴിഞ്ഞുകൂടിയ സന്താനങ്ങൾ, ഓരോ വാപ്പയുടെ മക്കള് എന്തുമാത്രം സ്നേഹത്തിനും ഐക്യത്തിനും കഴിഞ്ഞവരാണ്, ഇന്നിപ്പോൾ അവർ തല്ലിപ്പിരിഞ്ഞത് വാപ്പാന്റെ സ്വത്ത് ഓഹരി ചെയ്യുന്നിടത്താണ്.